11 ലക്ഷത്തിലേറെ സ്ഥിര അംഗങ്ങളും 10 ലക്ഷത്തോളം റിസർവ് അംഗങ്ങളും ചേർന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയാണ് ഇന്ത്യൻ കരസേന. അതിർത്തി കാത്ത് രക്ഷിക്കുകയും രാജ്യത്തെ സമാധാന പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമാണ് കരസേനയുടെ പ്രധാന ധർമ്മങ്ങൾ എന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ അവരുടെ ജീവിതം നേരിട്ട് മനസ്സിലാക്കിയാലോ, ഇതൊരു യാത്രയാണ്. ഇന്ത്യൻ ആർമിയുടെ കൂടെ അവരുടെ ജോലികളുടെ കൂടെയുള്ള ഒരു യാത്ര. അവരുടെ അർപ്പണബോധവും കഠിനാധ്വാനവും സമർപ്പണവും നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു യാത്ര. ഡേ വിത്ത് എ സോൾജിയർ എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. നമ്മുടെ ആർമി സോൾജേഴ്സിൻ്റെ ഒപ്പം ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാ അതുപോലെ. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്തിലും കാണുന്ന ഒരു വ്യക്തിയാണ് പട്ടാളക്കാരൻ. അവൻ്റെ ജീവിതം ഏതുവരെ ഉണ്ട്, എന്നാണിത് തീരുന്നത്, എന്നാണ് തുടങ്ങുന്നത്, എത്രത്തോളം കാലമുണ്ട് എന്നൊന്നും യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ലാത്തൊരു ജീവിതം നയിക്കുന്ന ആളുകളാണ് പട്ടാളക്കാർ. പക്ഷേ അവരെന്നും സന്തോഷവാന്മാരാണ്. കശ്മീരല്ലേ സ്ഥലം? ഞാൻ ഇതുവരെ പോയിട്ടില്ല. എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം കശ്മീരാണ്. എന്നുവെച്ചാൽ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ്, ലൈക്ക് കശ്മീർ. ഇപ്രാവശ്യം നിങ്ങളെ ഞാൻ കാശ്മീരിൽ കുപ്വാഡ എന്ന സെക്ടറിലെ ഒരു ആർമി ക്യാമ്പിലോട്ട് കൊണ്ടുപോകണം. ബേസിക്കലി ഇറ്റ്സ് എൻ ആർട്ടിലറി യൂണിറ്റ്. ആർട്ടിലറി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ തോക്കുകൊണ്ടുള്ള കളികളൊന്നുമല്ല, അവിടെ വലിയ ബോഫേഴ്സ് ലെവലിലുള്ള. അപ്പം ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലത്തുള്ളത് 105 IFG എന്ന് പറയുന്ന ഗണ്ണുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ഓൾ ഗോ ടു കുപ്വാഡ, ദാറ്റ്സ് ഇൻ JNK. കുപ്വാര അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യം കൊണ്ട് പേരുകേട്ട ഇടം. കശ്മീർ താഴ്വരയിലാണ് ഈ മനോഹര തീരം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറ് പാക് അധീന കാശ്മീരുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് കുപ്വാര. എയർപോർട്ടിൽ നിന്ന് നമ്മൾ മിലിറ്ററി ക്യാമ്പിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങി. പോകുമ്പോൾ നമ്മളിങ്ങനെ വി ആർ ഇൻ എ പ്ലേസ് വേ യു നോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനി ടൈം എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടാവും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ദേർസ് ഓരോരോ പോയിന്റ്സിൽ ദർ ആർ മിലിറ്ററി പ്രസൻസ് ഉണ്ട് വിത്ത് ആംഡ് ഗൺസ്. അവരങ്ങനെ നിൽക്കുന്ന നമുക്ക് പല പോയിന്റ്സ് നമ്മൾ കാണും. നമ്മൾ എപ്പോഴാണ് ഗണ്ണ് നേരിട്ട് കാണുന്നത്? സിനിമയിലല്ലാതെ നമ്മൾ ഈ സംഭവം ഒന്നും കണ്ടിട്ടില്ലല്ലോ. സോ നേരിട്ട് ഇവരൊക്കെ ഇങ്ങനെ റെഡിയാണ് ടു ഡിഫെൻഡ്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞ ബോർഡറിലായിരുന്നു നമ്മൾ, ആസ് ക്ലോസ് ആസ് അബൌട്ട് 600 meters.
കുപ്വാരയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം കേവലം സൈനിക പ്രവർത്തനങ്ങൾക്കപ്പുറമാണ്. അവർ യൂണിഫോം ധരിച്ച യോദ്ധാക്കൾ മാത്രമല്ല, ഐക്യത്തിന്റെ അംബാസിഡർമാരാണ്, സമാധാനത്തിന്റെ സംരക്ഷകരാണ്. ഇവിടത്തെ ജനങ്ങളുടെ ക്രമസമാധാന പാലനം, പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കൽ, വിവിധ കമ്മ്യൂണിറ്റി വികസന സംരംഭങ്ങൾ ഏറ്റെടുക്കൽ എന്നിവയിൽ അവരുടെ അശ്രാന്ത പരിശ്രമങ്ങൾ സമഗ്രമായ ക്ഷേമത്തോടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മിലിറ്ററി ക്യാമ്പിൽ വന്ന് ഇറങ്ങിയപ്പോൾ കേണൽ കാഷിൻ ഉണ്ടായിരുന്നു നമ്മളെ റിസീവ് ചെയ്യാനായിട്ട്. ആൻഡ് ദി എൻടയർ സ്റ്റാഫ്, മേജേഴ്സ്, ഈ ഇമീഡിയറ്റ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അവരെല്ലാവരും മേജറും ലിറ്റനൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹമാണ് അവിടുത്തെ ഏറ്റവും ഹെഡ്, ആ റെജിമെൻറ്റിലെ ആ ബറ്റാലിയൻ്റെ ഹെഡ് അദ്ദേഹമായിരുന്നു. നമ്മളെ സ്വീകരിച്ചതും നമ്മളെ ലൈക്ക് സൽക്കരിച്ചതും അദ്ദേഹത്തിൻ്റെ ബറ്റാലിയനാണ്. ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുപ്വാര അതിർത്തി വെല്ലുവിളികൾക്കും സങ്കീർണതകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ സൈനികർ കഠിനമായ കാലാവസ്ഥയെ മാത്രമല്ല ശത്രുക്കളുടെ നിരന്തരമായ ഭീഷണിയെയും അഭിമുഖീകരിക്കുന്നു. ഈ സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ സൈന്യം ആംഡ് റൈഫിൾ ട്രെയിനിംഗ് പ്രോഗ്രാം സ്ഥാപിച്ചു. ഈ ശക്തമായ ഭൂപ്രദേശത്തിന്റെ അതുല്യമായ വെല്ലുവിളികളെ മറികടക്കാൻ ആവശ്യമായ കഴിവുകൾ, അറിവ്, പുനരുജ്ജീവനം എന്നിവ ഉപയോഗിച്ച് നമ്മുടെ സൈനികരെ സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സമഗ്ര സംരംഭമാണിത്. ഈ പരിശീലന പരിപാടി വൈവിധ്യമാർന്ന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോന്നും നമ്മുടെ സൈനികരെ അവരുടെ കടമകളുടെ ആവശ്യങ്ങൾക്കായി തയ്യാറാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കഠിനമായ ശാരീരിക പരിശീലനം അവരുടെ ശാരീരിക ക്ഷമതയെയും സഹിഷ്ണുതയെയും ഉറപ്പാക്കുന്നു. ഇത് അപകടകരമായ ലാൻഡ്സ്കേപ്പുകളിൽ നാവിഗേറ്റ് ചെയ്യാനും ഏത് സാഹചര്യത്തോടും ഫലപ്രദമായി പ്രതികരിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. എല്ലാവരും ഭയങ്കര ഫിറ്റ് ആൻഡ് ട്രിം, ലൈക്ക് നമ്മൾ വി ഷുഡ് ബി വെരി പ്രൗഡ്. നമ്മുടെ ഇന്ത്യൻ ആർമി എല്ലാവരും നല്ല ട്രിം ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള യങ് ഓഫീസേഴ്സ് ആയിരുന്നു. സോ ദേ ഓൾ വെച്ചാൽ വെരി സ്മാർട്ട് ജെന്റിൽമെൻ ആൻഡ് വെരി എന്തൊരു റെസ്പെക്റ്റ് ആയിരുന്നു. ലൈക്ക് എനിക്കും അമ്മയ്ക്കും ഭയങ്കര റെസ്പെക്റ്റോടെയാണ് എല്ലാവരും. സോ ഈ ഒരു ക്യാമ്പിലേക്ക് നമ്മുടെ ഈ റെജിമെൻറ്റ്
അവരെത്ര ഏരിയ ആണ് കവർ ചെയ്യുക, ലൈക്ക് ഹൗ മച്ച് ഡു ദേ കവർ? അങ്ങനെ യുനോ ദേ വിൽ ഹാവ് എ പർട്ടിക്കുലർ, അങ്ങനെ ഉണ്ടോ? See, covering എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് ക്ലിയർ ആയിട്ട് പ്രൊട്ടക്ഷൻ ഏരിയ എന്നുള്ളതാണോ വിചാരിച്ചത്? അതിന് ലിമിറ്റ് ഇല്ല. ഇവരുടെ ഇപ്പം ഇതേ ട്രൂപ്സിന് നിങ്ങൾക്ക് വലിയൊരു എൻകൗണ്ടർ ഉണ്ട് വേറെ എവിടെയെങ്കിലും നടക്കുന്നു, ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കും. അതാണ് ഞാൻ. അപ്പം അതിന് ഒരു ലിമിറ്റ് ഒന്നും ഇല്ല. ഇല്ല, ഞങ്ങള് ഇന്ന് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പറയുന്ന പോലെ ജൂറിസ്ഡിക്ഷൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. പട്ടാളക്കാരന് ജൂറിസ്ഡിക്ഷൻ ഫുൾ ഇന്ത്യയാണ്. അപ്പൊ അത് ഇല്ല, ഇത് ഈ ബോഡി ഞങ്ങളുടെ ഏരിയയിലല്ല, ഞങ്ങൾ ചെയ്യില്ല. നോ, ദേ വൺസ് ദേ ആർ കോൾഡ് അവരവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പൊ സർ, ഇങ്ങനെ ഇരിക്കാൻ പൊസിഷൻസ്? ആ, അറിഞ്ഞില്ല. അവര് ഒരു മെസ്സിന്റെ റൂൾ ഉണ്ടല്ലോ. ഓക്കേ ഓക്കേ. മെസ്സിലും ഉണ്ട് റൂൾ? ആ, മെസ്സിലും റൂൾസ് ഉണ്ട്. ഓക്കേ. അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ മോസ്റ്റ് ഇവിടെ ഇരിക്കും, ലെഫ്റ്റ് റൈറ്റ് അവരുടെ നെക്സ്റ്റ് ജൂനിയേഴ്സ്, അങ്ങനെ ഒരു റോൾ. ഞാനിപ്പോ സീനിയർ മോസ്റ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ലെഫ്റ്റ് സൈഡില് നെക്സ്റ്റ് ജൂനിയർ ആയിരിക്കും, റൈറ്റ് സൈഡില് അതിന്റെ ജസ്റ്റ് ജൂനിയർ. ജൂനിയർ അങ്ങനെയാണ് മെസ്സിൽ ഇരിക്കുന്ന സിറ്റിംഗ് പൊസിഷൻ. ഹയറാർക്കി ഈസ് വെരി ഇമ്പോർട്ടന്റ് അല്ലേ ഇവിടെ? ഓക്കെ, ഞാൻ ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലേ? അപ്പൊ സർ, വിജയഭവൻ. രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ടൈം ടേബിൾ പോലെ തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവരുടെ യുനോ രാവിലെ അവരുടെ പി ടി, അവരുടെ പേഴ്സണൽ ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും അവർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത്, ഞാൻ കണ്ടത് അവിടുത്തെ മന്ദിർ, അവിടുത്തെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ എവറി വീക്ക് അവർക്ക് ഒരു ദിവസം മന്ത്രി ഡേ അതുപോലെ ഒരു ദിവസം ഉണ്ട്, എല്ലാവരും ഫ്രീ ആയിട്ട് എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഓഫുള്ള ദിവസം അല്ലെങ്കിൽ ഫ്രീ ടൈം ഉള്ള ആൾക്കാരെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും. സോ റിലീജിയൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈക്ക് അവർക്ക് ഇമ്പോർട്ടൻ്റ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, നല്ല രീതി. ബിക്കോസ് അവരെ എൻകറേജ് ചെയ്തിട്ടുണ്ട് എല്ലാ മതങ്ങളെയും ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും വന്ന് അവിടെ പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ വിവിധ ദൈവങ്ങളെ വച്ചിരിക്കുന്നത് എന്ന സംശയം ദിവ്യ മേജറിനോട് ചോദിക്കുകയുണ്ടായി. അമ്പലം അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത് പട്ടാളത്തിനകത്ത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ പോസിറ്റീവ് എനർജി ക്രിയേറ്റിംഗ് സംഭവമാണത്. അല്ലാതെ ഈ മതക്കാരനാണ് ആ മതക്കാരനില്ല, അതില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പള്ളി കണ്ടാലും ഞാൻ ചിലപ്പം കൈ തൊഴും, പക്ഷെ പ്രാർത്ഥിക്കുന്നത് ചിലപ്പം കൃഷ്ണനെയായിരിക്കും. എന്റെ ബിലീഫ് അതാണ്. അപ്പൊ അതിന് ഞാൻ അവിടെയും പറയും, ദൈവമേ രക്ഷിക്കണം കേട്ടോ. പട്ടാളത്തിന്റെ വേറൊരു സംഭവം കാണാം, പട്ടാളം ഈ യൂണിറ്റ് ഇവിടുന്ന് ഇപ്പൊ മൂവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോവാണ്, ആദ്യത്തെ വണ്ടിയില് ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠയായിരിക്കും പോകുന്നത്. അതായിരിക്കും മുമ്പിൽ വെച്ച് കൊടിയായിട്ട് കൊണ്ടുപോകുന്നത്. സോ വി ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പട്ടാളത്തിന് ഉണ്ടായിരിക്കണം. എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം വേണം, എങ്കിലാണ് ഒരു യുദ്ധം ജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ അത് പ്രാക്ടീസും ചെയ്യുന്നത്. അതാണ്
പട്ടാളക്കാരൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് ധർമ്മസ്ഥലം. പിന്നെ അതിനുശേഷം ഒരു സ്കൂൾ വിസിറ്റ് ഉണ്ടായിരുന്നു, അത് മേജർ സാറാണ് പോയത്. ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി റീസൺസ് ഞാൻ പോയില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ലൈക്ക് ബിക്കോസ് അതൊരു വാലിഡ് അടുത്താണ്, ആ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു വാലിഡ് അടുത്താണ് ഈ നമ്മുടെ മിലിറ്ററി ക്യാമ്പ്. ആ വാലിയിൽ കുറച്ചുകൂടെ ലൈക്ക് നമ്മുടെ പാകിസ്ഥാൻ സപ്പോർട്ട് ഉള്ള ആൾക്കാരാണ് അവിടെ താമസം. സോ ഇറ്റ്സ് നോട്ട് സേഫ്, ഏത് നേരവും ആ സ്കൂളിലേക്ക് അറ്റാക്ക് ഉണ്ടാവാം അങ്ങനത്തെ. അത് ഇസ് വെരി സാഡ് ടു ഹിയർ ബിക്കോസ് കൊച്ചു കൊച്ചു നല്ല പിള്ളേരാണ് അവിടെ സ്കൂളിൽ പോകുന്നതും ഒക്കെ. ഏത് നിമിഷവും അറ്റാക്ക് വരാൻ സാധ്യതയുള്ള ഈ വിദ്യാലയത്തിലെ കുരുന്നുകളെ വളരെ സൂക്ഷ്മമായാണ് ഇന്ത്യൻ കരസേന സംരക്ഷിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ അതിൻ്റെ നന്ദി വ്യക്തമാണ്. നമസ്കാരം പ്രിൻസിപ്പൽ സർ. നമസ്കാരം സർ. ബഡിയാ ചല സർ. താങ്ക് യു വെരി മച്ച് സർ. ഐ വുഡ് ലൈക്ക് ടു സേ എ ഫ്യൂ വേർഡ്സ് ഹിയർ. ഇറ്റ്സ് ഐ തിങ്ക് ദ സീൽ വിത്ത് വിച്ച് അവർ സ്റ്റുഡൻസ് ആർ ഹിയർ ഷോയിങ് ദർ ടാലൻറ്റ്, ഇറ്റ്സ് ഓൾ ബിക്കോസ് ദ യുവർ റെജിമെൻറ്റ് 195 ഹാസ് ബീൻ എൻകറേജിങ് അവർ സ്റ്റുഡൻസ് ഫ്രോം ദ ലാസ്റ്റ് 1 year. ദേ ആർ ഓർഗനൈസ്ഡ് സച്ച് ഇവൻറ്റ്സ് ഹിയർ ഇൻ ദിസ് സ്കൂൾ മെനി എ ടൈംസ് ആൻഡ് അവർ സ്റ്റുഡൻസ് ആർ വാട്ട് ദേ ഹാവ് മെയ്ഡ് ദം ടു ബിക്കോസ് they have always been supporting them, like providing them these colors, these artistic tools, etc. And as especially 195 regiment has been very cordial with all these students, and not only the students but to the public as well. Pehle civilians ka sath fauj ka koi talukat nahi tha. Exactly, theek hai. Fauj se darte the sir. Bilkul. But ab sir fauji ko aap log apna family samajh ke, and fauj bhi उसी जैसा आप लोगों का अपना फैमिली समझ के आप लोगों को ये सब कुछ कर रहा है. बिकॉज बच्चे हमारा है. बिल्कुल सर. बिल्कुल सर. बिल्कुल सर. ये सब जो आपने पहले बोला लोकल से कोई सपोर्ट नहीं मिल रहा है गवर्नमेंट से लोकल से, वो उस टाइम पे ऐसी था. जी सर. 90% ऑफ देम डोंट हैव दिस एंड्रॉइड फोन एट होम सर. आज भी वो 11-10 वाला फोन चलता है. अच्छा. तो सर फिर भी इनका कमाल है सर. अच्छे रहो, अच्छी तरह पढ़ाई करना, ठीक है. एंड एक पक्का फौजियों को देख रहे हो आपका जय किला में तो इतना वैकेंसी है, फौज में घुसना चाहिए, ठीक है. सो फॉर प्राइमरी क्लासेस के लिए सबसे पहले जिब्रॉन आएगा सामने. जिब्रॉन फ्रॉम क्लास 3. जिब्रॉन प्रिंसिपल साहब आप जरा आइए और हमसे ये तोहफा बच्चों के लिए ये मेरी तरफ से, ठीक है. बच्चों को सबको लड्डू जलेबी जो भी खरीद के देना है उतना पैसा है उसमें, ठीक है. थैंक यू थैंक यू थैंक यू. अभी मेरे को तो एक लड़की ने बोला था कि मैं फौज में ज्वाइन करूंगा, तुमने ही बोला था ना. यस जस्ट लुक एट हर, सी दिस इज अ गर्ल. ना बड़ा दिखे ये चेरी उठी तो जल्दी बड़ी हो जाओ, ठीक है, और फौज में आ जाओ. तब तक मैं आपका इंतजार करूंगा, ठीक है. गॉड ब्लेस यू बच्चों. गॉड ब्लेस यू. थैंक यू. जय हिंद.
ഈ കാട്ടിൽ കൂടെ മുഴുവൻ അതിനപ്പുറത്ത് ഒരു രണ്ട് മൗണ്ടൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് പാകിസ്ഥാനാണ്. അപ്പം എൽ ഒ സി ക്രോസ് ചെയ്തിട്ട് ആ കാടുകളിൽ കൂടെ വരാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അപ്പം നമ്മൾ കണ്ട ആ സ്ഥലം എപ്പോഴും മിലിറ്റൻ്റ് ഇൻഫെസ്റ്റഡ് ഏരിയ ആയിരുന്നു. ആ ഏരിയയിൽ കൂടെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ മിലിറ്റൻസ് നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ഒരു അറ്റാക്ക് നടത്തി. ഒരു ഓഫീസർ, രണ്ട് ജെ സി ഒസ്, ഇങ്ങനെ പലർക്കും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഈ കാടിനെ അങ്ങ് അരിച്ചു പറിക്കിയത്. പിന്നെ അവിടെ എല്ലാം മതിൽ കെട്ടി. ആ മതിൽ കെട്ടിയതിന് ശേഷം പിന്നീട് അവിടെ വാച്ച് ഡ്യൂട്ടിയും വാച്ച് ടവേഴ്സും ഇതെല്ലാം കയറിയതിന് ശേഷമാണ് ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം പട്ടാളത്തിൻ്റെ കാശ്മീരിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ആ പ്രൊട്ടക്ഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമ്മളെപ്പോഴും ഓക്കെ മിലിറ്റൻസ് ഉണ്ട്, പക്ഷെ അവർ ഏത് ലെവൽ വരേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് ലെവൽ വരേക്കും പോകുന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അപകടം അവിടെ നടന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ആ ഏരിയ മുഴുവൻ മതിൽ കെട്ടി കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറിയിരിക്കാൻ. അവരുടെ ശാരീരിക പരിശീലന രീതി അവരുടെ അർപ്പണബോധത്തിന്റെ തെളിവാണ്. കാരണം ഇത് ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനെ കുറിച്ച് മാത്രമല്ല അവരുടെ മാനസിക ശക്തിയെ മാനിക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. ഓട്ടങ്ങൾ, കഠിനമായ വ്യായാമങ്ങൾ, അഭ്യാസങ്ങൾ എന്നിവ അവരുടെ ദൈനംദിന ദിനചര്യയുടെ ഭാഗമായി തീർന്നു. അത് ഉയർന്നു വന്നേക്കാവുന്ന ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ അവരെ സജ്ജമാക്കുന്നു. ഈ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ സൈനികർ സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ബന്ധങ്ങൾ പിന്തുണ സംവിധാനം പോലെ മറ്റുള്ളവരുടെ സേവനത്തിനായി ഉപയോഗിക്കുന്നു. ഈ സൗഹൃദം അവരുടെ ശക്തിയായി മാറുന്നു. അതിർത്തിയിലെ അവരുടെ കടമയ്ക്കൊപ്പം വരുന്ന ഒറ്റപ്പെടലിനെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ അവരെ പ്രാപ്തരാക്കുന്നു. To train our soldiers to fire from different positions as they may encounter in the field. We have created these firing positions basically where any small window where he can protect himself and bring down effective fire. Right. That is how we practice our troops, sir. And Santosh is one of the finest boys we have, sir. He's a weapons qualified instructor, sir. Oh. And so is Narsudar Bhavish, sir. Bhavish. They have been instrumental in creating this and training these boys for the very nice. Sir. This innovation is, I am seeing it for the first time, sir. In infantry and RT battalions and all. Sir. I must mention, sir, our sister battalions here in our own garrison also. They have also helped us in doing all these efforts as well. Very good. This entire range and what you're seeing here is a collective effort, sir. Right. It's not just my regiment which has done this, sir, or the entire garrison, all our units here together we have come and done all this, sir. Super. Teamwork. All right, definitely. Thank you. Congratulations. Thank you, sir. Thank you. Thank you. Thank you, Santosh. Thank you so much. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനും സമാധാനം ഉയർത്തിപ്പിടിക്കുന്നതിനും വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഭാവി പരിപോഷിപ്പിക്കുന്നതിനുമുള്ള അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത സേനയുടെ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നു. അവരുടെ ശൗര്യത്തെ അഭിവാദ്യം ചെയ്യുന്നതിലും അവരുടെ മഹത്തായ ദൗത്യത്തിന് അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതിലും നമുക്ക് ഐക്യത്തോടെ നിൽക്കാം. ഇപ്പൊ യുദ്ധമൊന്നും നടക്കുന്നില്ലെങ്കിലും ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ദേ ആർ പ്രിപ്പയർഡ്. അപ്പോൾ എല്ലാ ദിവസവും ദേ ഹാവ് എ ഡ്രിൽ. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫൈറ്റ് എന്തെങ്കിലും ഉണ്ടായാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓരോ എല്ലാ സോൾജേഴ്സിനും അവരുടെ ഡ്യൂട്ടി അവർ പ്രാക്ടീസ് ചെയ്യണം. സോ പ്രാക്ടീസ് ഇസ് എവറിത്തിങ്. ആൻഡ് ദേ ആർ ഓൺ ഡ്യൂട്ടി. ഓരോ പൊസിഷൻസ് ഉണ്ട് ഓരോ ആൾക്കാർക്കും, ഓരോ ക്യാമ്പിനും, ഓരോ ബറ്റാലിയനും. സോ ദേ ഹാവ് ടു ഗോ ആൻഡ് ഡു ആ ഡ്യൂട്ടിയിൽ അവർ നിൽക്കണം. ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നീട് അത് ഓണമാണെങ്കിലും സംക്രാന്തി ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും വിഷു ആണെങ്കിലും അവരുടെ റുട്ടീനിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ ഒരു മാറ്റം, ഒന്നുകിലൊരു ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പായസം ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ് അത് ഒരു ബടാഖാനയായി.
ചപ്പാത്തിക്ക് പകരം അത് പൂരിയായി കഴിഞ്ഞാൽ അത് പടാക്കാനായി, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേഞ്ചുകൾ കാണുമായിരിക്കും. But then they all enjoy whatever the opportunities they get. So we had lunch together, ellarum full team nacha nammude kaumudi ella full teamum pinne nammude military officers ellarum kooda irunnu we had a nice lunch. ee paajaga yathra aarambikkumbol nammude sainikarude jeevithathil poshakaaharathinte prathanyam namukku aadyam manasilakkam. Kupuwarayile viduravum kathinavumaya andariksham oru bhakshanakramam maatramalla aavashyappedunnathu. അവരുടെ ശരീരത്തിന് ഇന്ധനം പകരുന്നു, മാത്രമല്ല അവരുടെ ആത്മാവിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിലെ സൈനികർ അവരുടെ പോഷകാഹാര ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, അവർ സേവിക്കുന്ന പ്രാദേശിക സമൂഹങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണക്രമം സ്വീകരിക്കുന്നു. അപ്പോൾ സാധാരണ ഇവിടെ ഭക്ഷണം ചിക്കൻ കറിയും ചിക്കൻ കറി മൂന്ന് ദിവസം. മീനൊക്കെ കുറവായിരിക്കോ? മീനല്ലേ. സോ സോ ഹൗ ഇമ്പോർട്ടൻ്റ് ഇസ് എ ഡയറ്റ് ലൈക്ക് ഇൻ ആസ് ഹ്യൂമൻ ബീങ് ആസ് ഡയറ്റ് ഇസ് നൗ ബിക്കം എ സയൻസ്. ഏർലിയർ യൂസ്ഡ് ടു പേ അറ്റൻഷൻ ടു ഇറ്റ് ബട്ട് നോട്ട് ആസ് മച്ച് ആസ് വി ആർ ഡൂയിങ് ഇറ്റ് നൗ. And if you notice that a dietitian so many years back was probably not even heard of. Mm-hmm. But nowadays, and with the kind of fitness that is expected nowadays, yes, diet has become a very important part. Correct. So the army ration, mm-hmm, per se, mm-hmm, is made in such a way that it caters for a specific quantum of calories. Correct. Yeah. Because there's a lot of physical exercise. Mm. So it's the diet is made in such a way that the ration is made in such a way that the amount of calories required to function, yeah, is always available to the, yeah, individual. So it's a healthy mix of, you know, carbs, mm, as well as fiber, as well as other things. Yeah. And nowadays with the recent focus on millets, Millet is so the army has also taken concrete steps to enhance the number, the quantum and the variety which is available. താപനില അളക്കാനാവാത്ത താഴ്ന്ന നിലയിലേക്ക് താഴുന്ന കുപ്പുവാരയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഊഷ്മളവും ഹൃദ്യവുമായ ഭക്ഷണം ഒരാഡംബരം മാത്രമല്ല, അതൊരു ജീവനാഡിയാണ്. പരമ്പരാഗത റോഗൻ ജോഷ് ആസ്വദിക്കുന്നത് മുതൽ കുങ്കുമവും ബദാമും ചേർത്ത പ്രാദേശിക ഗ്രീൻ ടീയായ കഹ്വയുടെ ഭൗമിക രുചി ആസ്വദിക്കുന്നത് വരെ ഈ ധീരാത്മാക്കൾ അവരുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടുക മാത്രമല്ല, പാചക പര്യവേഷണത്തിൻ്റെ സന്തോഷത്തിലൂടെ സ്വന്തം അനുഭവങ്ങളെ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ഈ സൈനികരുടെ ത്യാഗങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവരുടെ സേവനം കടമയുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നു, ഓരോ പൗരൻ്റെയും ജീവിതത്തെ സ്പർശിക്കുന്നു. അവർ ഉപേക്ഷിക്കുന്ന കുടുംബങ്ങൾ, അവർ ഉപേക്ഷിക്കുന്ന സ്വപ്നങ്ങൾ, അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ എന്നിവയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ അടിത്തറ. ലഞ്ച് ടൈമിൽ മേജർ സർ ഒരു സർപ്രൈസ് കൊടുത്തു. കട്ടപ്പനയായിരുന്നോ ട്രിവാൻഡ്രം ആയിരുന്നോ കട്ടപ്പനയാണ്, ഐ കാണ്ട് റിമെമ്പർ കറക്റ്റ്ലി. പക്ഷേ നമ്മുടെ കേരളത്തിലെ ഒരു ചേട്ടൻ, സോ ഹി വാസ് ദേർ, ഹീസ് എ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ്. വോളിബോളും അടിപൊളിയായിട്ട് കളിക്കും, എല്ലാ ഗെയിംസും അദ്ദേഹം, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, എവറിഥിങ്, ഈസ് എ ബ്രില്ലിയൻറ്റ് സ്പോർട്സ് പേഴ്സൺ. അപ്പോൾ ചുമ്മാ മേജർ സർ പറഞ്ഞാൽ നമുക്കൊന്ന് വീട്ടിൽ വിളിച്ച് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഹി ലൈക്ക് യുനോ ഹി ജസ്റ്റ് ആസ്ക് ഫോർ ഹിസ് വൈഫിൻ്റെ നമ്പർ ചോദിച്ചിട്ട് വിളിച്ച് വൈഫിനെ വിളിച്ച് ആള് ഭയങ്കര ലൈക്ക് ഷോക്ക്ഡായി പോയി. എന്നെയും മേജർ സാറിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡും ഷോക്ക്ഡും ആയി. സർപ്രൈസ് അനൂപിൻ്റെ ഫാമിലിയുടെ എൻ്റെ ഫാമിലി ഇപ്പം തിരുവനന്തപുരം. സാബിൻ്റെ
എൻ്റെ ഇവിടെ പറഞ്ഞ വീട്ടിൽ തന്നെയാണ് പാലക്കാട്. ഫാമിലിയുടെ വൈഫിൻ്റെ ടെലിഫോൺ നമ്പർ ഉണ്ടോ? അതാ സർപ്രൈസ്. 7384. അടിച്ചില്ലേ? എന്താ പേര്? നീതു. എവിടെയാ വീട്? നീതു. നീതു എവിടെയാ ഇപ്പോ? നീതു മാഡം, മാഡത്തിനെ ഞാനിപ്പോൾ ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ വരുമോ? ഞാൻ കുപ്പവാടയിൽ നിന്നാണ് വിളിക്കുന്നത്. അറിയോ ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, ടെൻഷൻ അടിക്കില്ല, ഇത് മേജർ റിവ്യൂ, അതും കൂടെ പറയാം. ഞാൻ ഇപ്പോൾ വീഡിയോ കോൾ വിളിക്കും, ജസ്റ്റ് പിക്ക് അപ്പ് ദ കോൾ. ഓക്കെ ഓക്കെ. നമസ്കാരം. ഹലോ, ഗുഡ് ഈവനിംഗ് സർ. നമസ്കാരം. നമസ്കാരം. ഞാൻ മേജർ രവിയാണ്. ഇവിടെ എൻ്റെ അടുത്ത് ഒരാളിരിപ്പുണ്ട്. ഈ ആളെ അറിയോ? സിനിമയിൽ എടുക്കാൻ പോവാ. സർപ്രൈസ് ആയ. സാറല്ല, ഞങ്ങളൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. എന്തോ കരയിപ്പിച്ചത്. ഇറ്റ്സ് എ ബർത്ത്ഡേ ടുഡേ സർ, യു ഗോട്ട് ടു വിഷ്. So everybody is wishing you, okay? Everybody. Happy birthday. Happy birthday. Thank you so much. ടെൻഷൻ അടിക്കണ്ട, ചിക്കൻ പീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. എനിവേ, ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ്, അപ്പം ഞാൻ വിചാരിച്ചൊരു കോള്. അപ്പം അതൊന്ന് ബർത്ത്ഡേയും കൂടെ ആയെന്ന് പറഞ്ഞപ്പം ദാറ്റ് വാസ് വെരി നൈസ്. ആൻഡ് ബി ഹാപ്പി. ഹി ഈസ് വെരി ഹാപ്പി. ഹി ഈസ് സ്റ്റിൽ ലുക്കിംഗ് ആഫ്റ്റർ ദ കൺട്രി. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് അറിയണ്ട. ഓക്കെ, ബൈ 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 ബൈ. ഓക്കെ, താങ്ക് യു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുന്നതും ഒക്കെ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ആ സമയത്തെ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അത് 10:30 11 മണിക്ക് എങ്ങാണ്ട് ഇടയ്ക്ക് എങ്ങാണ്ടായിരുന്നു. ഞാൻ അന്നേരം വിളിച്ച് വിഷ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. സോ ലൈക്ക് സോ ഹി വാസ് സി ഇമാജിൻ, അവർക്ക് ഓരോരോ സമയമുണ്ട് വിളിക്കാനും ഒക്കെ. അത്രയ്ക്കും പേഷ്യൻസ് ഉണ്ട് അവർക്ക്. ഇറ്റ്സ് ഹിസ് വൈഫ്സ് ബർത്ത്ഡേ, അത് ആൾക്കറിയാം. ആൻഡ് ഹി നോസ് ദാറ്റ് പുള്ളിക്കാരത്തെയും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ എന്നാലും അദ്ദേഹം ലൈക്ക് യുനോ അത്. അപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. അന്നേരം നേരത്തെ തന്നെ ഒരു വിഷ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അപ്പോൾ അത് ഭയങ്കര ഒരു അത് പുള്ളിക്കാരത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ആ സുബേദാർ സാബിന് ടെലിഫോൺ അറിയാതെ ആരും അറിയാതെ കാലത്ത് കക്കൂസിലോ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് ഭാര്യയെ വിളിച്ചിട്ട് ഒരു ബർത്ത്ഡേ വിഷ് കൊടുക്കാമായിരുന്നു. അദ്ദേഹം കൊടുത്തിട്ടില്ല, അദ്ദേഹം ഡ്യൂട്ടി തെറ്റിച്ചിട്ടില്ല, ഓർഡർ തെറ്റിച്ചിട്ടില്ല എന്നുള്ളത് പോലും നമുക്കത് റിവീൽ ചെയ്യാൻ സാധിച്ചു. കാരണം അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ടില്ല. ഇതാണ് ഒരുപാട് ആൾക്കാരുടെ സിൻസിയറിറ്റി, ആത്മാർത്ഥത. ഒരു കാര്യം പറഞ്ഞാൽ അതിനത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. പിന്നെ അതിൻ്റെ പിറകിൽ ചീറ്റിംഗ് എന്നുള്ള പരിപാടി ഇല്ല ബേസിക്കലി. സോ യാ, സോ ദാറ്റ് മേഡ് മീ ഓപ്പൺ മൈ ഐസ് എ ലിറ്റിൽ ബിറ്റ്. ഈ നമ്മൾ ഈ പറച്ചിലുള്ളതും അവിടെ ശരിക്കും കാണുന്നതിലും എന്ത് വ്യത്യാസമാണുള്ളതെന്ന്.
ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. 195 ബിൽഡിംഗ് മുൻ പൻവട് വിജയോ 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 വെല്ലുവോ 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 വെല്ലുവോ. പ്രൗഢ ഗംഭീരമായ പർവ്വതങ്ങൾക്കും പ്രശാന്തമായ താഴ്വരകൾക്കുമിടയിൽ ഈ ധീരരായ വ്യക്തികൾ അചഞ്ചലമായ പ്രതിബദ്ധതയോടെ നമ്മുടെ രാജ്യത്തെ സേവിച്ചുകൊണ്ട് കാവൽ നിൽക്കുന്നു. എന്നാൽ അവർ ശക്തമായി നിലകൊള്ളുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട തങ്ങളുടെ കുടുംബത്തിനായുള്ള അഗാധമായ അഭിലാഷത്തോടെയാണ് അവർ അത് ചെയ്യുന്നത്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുള്ള കുപ്വാര സൗന്ദര്യത്തിൻ്റെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും സ്ഥലമാണ്. പ്രകൃതിയുടെ നിശബ്ദത സംഘടനത്തിൻ്റെ കോലാഹലത്തെ മറികടക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മുടെ പരമാധികാരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഭീഷണികളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു അവശ്യ പ്രതിരോധ നിരയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്ന നമ്മുടെ സൈനികർ. ഈ ശ്രേഷ്ഠമായ കർത്തവ്യത്തിൽ അവർ മിക്കപ്പോഴും തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിയുന്നതായി കണ്ടെത്തുന്നു. ഈ ത്യാഗം അവരുടെ ഹൃദയങ്ങളിൽ ഭാരമാണ്. അവർ ത്യാഗത്തിൻ്റെ മൂർത്ത രൂപവും സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകരും നമ്മുടെ പങ്കിട്ട സ്വപ്നങ്ങളുടെ സൂക്ഷിപ്പുകാരുമാണ്. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും സഹിച്ചു നിൽക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനുമുള്ള മനുഷ്യാത്മാവിൻ്റെ കഴിവിൻ്റെ തെളിവാണ് അവരുടെ ആഘോഷങ്ങൾ. The chase and the hunt and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, say I'm ഇതൊരു യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ സ്ഥലങ്ങൾ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളായിരിക്കും പലതും. അതുകൊണ്ടാണ് അവർ ആ മാപ്പ് കൊണ്ടുവന്ന് മാപ്പിനകത്ത് മാർക്ക് ചെയ്തിട്ടാണ് ഈ വരുന്നത് ഇന്ന സ്ഥലം എന്നുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എവിടെ ഗണ്ണ് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത്, ഈ മൂന്നെണ്ണം എത്ര ഡിസ്റ്റൻസിൽ ഈ മൂന്ന് ഗണ്ണുകൾ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ ഗണ്ണിൻ്റെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ശത്രുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്ന ഒ പി എന്ന് പറയും, ഒബ്സർവേഷൻ പോസ്റ്റിൻ്റെ ഓഫീസർ ഉണ്ടായിരിക്കും, അതും ഒരു ടീം, വയർലെസിൻ്റെ ആൾ, സർവേയർ, അങ്ങനെയൊരു ടീം, അവരും ഇവരും കൂടെ കമ്മ്യൂണിക്കേഷനാണ് പിന്നെ. അപ്പോൾ ഇവരിവിടുത്തെ ഗണ്ണിൻ്റെ പൊസിഷൻ ഇവിടെ പറഞ്ഞു കൊടുക്കും, അവർക്ക് അറിയിക്കും, അവരവിടുത്തെ പൊസിഷൻ ഇങ്ങോട്ട് അറിയിക്കും. അപ്പം രണ്ടും കൂടിയിട്ടുള്ള കോർഡിനേഷനാണ്. അപ്പം എന്ന് വെച്ചാൽ അവരവിടെ ഇരുന്നുകൊണ്ട് അവരുടെ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്, ഇനി ഇത് വെച്ചിട്ടാണ് ശത്രുവിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുന്നത്, ഏത് ചാർജ് ഗണ്ണിനകത്ത് കയറ്റണം, എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് നോക്കും. അപ്പം ഏഴാണെങ്കിൽ ഒരേ റൗണ്ടായിരിക്കും പോകുന്നത്, പക്ഷെ അതിൻ്റെ പിറകിൽ കയറ്റുന്ന ചാർജാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഒരു ചാർജ് കയറ്റിക്കഴിഞ്ഞാൽ ഓക്കെ അടുത്ത് മാക്സിമം ഒരു 7 കിലോമീറ്റർ, രണ്ട് ചാർജ് കയറ്റിക്കഴിഞ്ഞാൽ അതേ സാധനം ചിലപ്പോൾ 12 കിലോമീറ്റർ പോകും, മൂന്നാവുന്ന സമയത്ത് അത് 20 കിലോമീറ്ററുകൾ. അപ്പം ഇതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഈ ഡ്രില്ല്, ഇത് എപ്പോഴും ഈ ആർട്ടിലറി യൂണിറ്റുകാർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ ഇതാണ്, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അവരുടെ വർക്ക് ഇതാണ്. അപ്പോൾ അത് പീസ് ടൈമിൽ പോലും ഇവിടെയും കൂടെ അവരിതിങ്ങനെ റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ എത്രയോ വർഷം മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ഇപ്പോഴും എനിക്ക് എന്തുകൊണ്ട് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ചെയ്തിട്ടുണ്ട്, ഫയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോഴാണ് നമുക്ക് പലരും സിവില് ചോദിക്കാറുണ്ട്, കാരണം രാജ്യസേന എന്നുള്ള തൊട്ടുവിളിക്കാനില്ലാത്ത കുറവന്മാരുടെ ഡയലോഗുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, എന്തിനാണ് പട്ടാളത്തിന് ശമ്പളം കൊടുത്തിട്ട് വെറുതെ ഇരുത്തിയിരിക്കുന്നത്, യുദ്ധം വരുമ്പോൾ മാത്രം വിളിച്ചാൽ പോരെ എന്നുള്ളത്. ആദ്യം അവരിവിടെ വന്നിട്ട് ഇതൊന്ന് കാണണം. ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നാളേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അടുത്ത ദിവസം എന്ന് വേണ്ടിയിട്ട്, അതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇവിടെ ചീട്ടളിച്ചിട്ട് കള്ളം കുടിച്ചിട്ട് ഇരുന്നാൽ നടക്കില്ല. ആ ദിവസം മുഴുവൻ ഓരോ ദിവസവും അവർ യുദ്ധത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു പട്ടാളക്കാരൻ്റെ ലൈഫ് കഠിനമാവുന്നതും പക്ഷെ പെർഫെക്റ്റ് ആക്കുന്നതും. അവനെ ഏത് സമയത്ത് എന്ത് ഡ്യൂട്ടിക്ക് വിളിച്ചാലും അവൻ പെർഫെക്റ്റാണ്, ഫിറ്റാണ്. ആ സമയത്ത് ഇല്ല സർ ഞാനൊന്ന് പഠിച്ചിട്ട് വരട്ടെ, ഇല്ല, എവറി ഡേ ഹീ ഈസ് ലേണിംഗ്. ഇത് ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ. എൻ്റെ അടുത്ത് 5 മണിക്ക് മേജർ സർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ദാ എല്ലാ ആർമിക്കാരും
വോളിബോളൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുക. സോ ഐ ഡോണ്ട് നോ എക്സാക്ട്ലി എന്താണ് സംഭവം എന്ന് നമുക്ക് മേജർ സാറോട് ചോദിച്ചു നോക്കാം. ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ഉണ്ടോ എന്താണ്? മേ ബി ദിസ് ഇസ് ദയർ എൻ്റർടൈൻമെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. യാ ഇപ്പം ഫ്രീ ടൈം ആയതുകൊണ്ടാണ് അവരിപ്പം ഗെയിംസ് അത് എല്ലാ ദിവസവും ഉള്ളതാണ്. ഓക്കെ. അപ്പൊ എല്ലാരും ലൈക്ക് എല്ലാവർക്കും ഇഷ്ടം ലൈക് ഗെയിംസും അതൊക്കെ അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? അതോ സമയം ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. 4 മണി തൊട്ട് സമയം കിട്ടുന്ന അനുസരിച്ച് കളിക്കും. ആ ഓക്കേ ഓക്കേ. ഇതിലൂടെ നമുക്ക് ഒരു ടീം സ്പിരിറ്റ്. വാ വാ വാ. അത ദാറ്റ്സ് എ ടീം ബോണ്ടിംഗ് വരാ അല്ലേ? ദാറ്റ്സ് എ പാർട്ട് ഓഫ് സി ആർമിയിൽ എല്ലാ ഗെയിംസും ഉണ്ട്. ആ ബോഡി കോൺടാക്ട് ഗെയിംസ് അടക്കം, ദാറ്റ് ഈസ് ബോക്സിംഗ് അടക്കം ഉണ്ട്. ഓക്കേ ഓക്കേ. ആൻഡ് ഇൻഡിവിജ്വൽ ഗെയിംസ്, അത്ലറ്റിക്സ്, അതുപോലെ സ്വിമ്മിംഗ്, എല്ലാം അവർക്ക് സെപ്പറേറ്റ് ട്രാക്ക് ആയിരിക്കും. അതേസമയത്ത് ഇവിടെ ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ്, ക്രിക്കറ്റ് അത്ര വലിയ ലെവലിൽ പോകുന്നില്ല. ഈ 3 ഗെയിംസ് കാരണം ഇഷ്ടംപോലെ കബഡി, ബോക്സിംഗ് ഒരു സൈഡിലുണ്ട്, കബഡി ഉണ്ട്. കബഡി ഈസ് വെരി നാഷണൽ വരയ്ക്ക് കബഡി ടീമുകൾ പോകാറുണ്ട്. ദേ മേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥലം സമയം കണ്ടെത്താനുള്ള അത് പട്ടാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. 4 to 6 ഗെയിം പരേഡ്. ഓക്കേ. അപ്പം അതിനകത്ത് അതിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവർ വന്ന് കളിക്കും. പക്ഷേ ഇതേ സമയത്ത് പോലും ഇപ്പം ദിവ്യ നോക്കുക, അവർ കളിക്കുന്നത് താഴ്ത്തിട്ടിരിക്കുന്ന ഷൂസ് എന്ന് പറയുന്നത് പട്ടാളത്തിൻ്റെ ഷൂസാണ്. ഇറ്റ്സ് വെരി ഹെവി. സോ ആ ഹെവി ഷൂസ് ഇട്ടിട്ട് അവർ വോളിബോള് ലിഫ്റ്റ് അടിക്കുന്നു, അടിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അവർ ഫ്ലെക്സിബിളാണ്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ ഓൾ മൈനർ തിങ്സ്. അവർ ജസ്റ്റ് എൻജോയ്. അവരുടെ ഈവനിങ് നമ്മൾ ആ ക്യാമ്പിൽ പോയിട്ട് ക്യാമ്പ് ഫയർ എന്ന് പറയുന്നൊരു സംഭവം, അതിൽ പോലും എത്ര കലാകാരന്മാരെ നമ്മൾ കണ്ടു. ആ സാക്സഫോൺ വായിച്ചുകൊണ്ട് വന്നിരുന്ന പട്ടകളെ എന്നെ പോലും ഞെട്ടിച്ചു പോയി. എന്ത് മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു അത്. ആ ഒരു ലൈറ്റിൽ അതെങ്ങനെ പതുക്കെ ആ ഒരു പർട്ടിക്കുലർ പാട്ടും ട്യൂൺ പാടിക്കൊണ്ട് വരുന്നതും അവിടെ നിന്ന് പാടുന്നതും എല്ലാവരും സൈലൻ്റായിട്ട് എൻജോയ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കോൽക്കളി. പട്ടാളക്കാർക്ക് ഡാൻസ് ചെയ്യാൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഡാൻസും ചെയ്തിട്ടുണ്ട്. मैं हम सभी के तरफ से कॉमेडी मीडिया टीम को शुक्रिया अदा करना चाहता हूं कि आज उन्होंने अपना बहुमूल्य समय हमें दिया. हमारे ज़िंदगी में काफ़ी ऐसे मौके आते हैं जहां हमें अपना हुनर, अपनी काबिलियत और अपनी क्षमता दिखाने का मौका मिलता है, लेकिन अपने जहां के हम वासी हैं वहां की अगर एक मीडिया टीम आए, हमारे साथ रहे, एक दिन देखे कि हमारी दिनचर्या कैसे होती है, कैसे हम लोग सुबह पीटी से लेके फायरिंग से लेके हमारी जो CICT ऑपरेशंस हम कैसे कंडक्ट करते हैं, ये मौका काफ़ी कम मिलता. तो आई एम रियली ग्रेटफुल सर कि आप लोग आए एंड यू हैव गिवन अस दिस अपॉर्चुनिटी. एंड हमारे सबके जो परिवार हैं वो इस जब इस शो को देखेंगे या आपके इस वीडियो शूट को देखेंगे तो दे विल बी वेरी प्राउड सर. സോ ഇതായിരുന്നു ഞാനും കൗമുദി ടി വി ടീമും കൂടെ നടത്തിയ കുപ്പവാടയിലെ ഒരു ആർമി ക്യാമ്പിലൂടെയുള്ള എ ഡേ വിത്ത് എ സോൾജർ. എല്ലാ ദിവസവും അവൻ ആഘോഷങ്ങളാണ്, എല്ലാ ദിവസവും അവൻ ഡ്യൂട്ടിയിലാണ്. കശ്മീരിലെ കുപ്വാര മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരെ അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണബോധത്തിനും
അവരുടെ അചഞ്ചലമായ മനോഭാവത്തിനും അവരെ ബന്ധിപ്പിക്കുന്ന ആഘോഷങ്ങൾക്കും നമുക്ക് ആദരിക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ ലക്ഷ്യത്തിൽ ഐക്യത്തോടെയും നിശ്ചയദാർഢ്യത്തിൽ അചഞ്ചലമായും നമുക്ക് ഉയർന്നു വരാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലായി വർത്തിക്കട്ടെ.